नमस्कार प्रताप फुड टीवी एल कूटर्क स्वागत इन नमुना बीट्रूट खिचड़ी अब वाले पेट टेस्ट एने नमक कंक नूर ग्राम बीट्रूट अब चीट्रूट नोल चाई पड़ी अरुण अब नमु चटी चेरत आवश्यक कलूप नाईट बंद कवश्य वेल चेर नमक वेवच या अर कप वेलों ഇതൊന്ന് ഇളക്കി വേവിക്കാം അതിലേ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ബീറ്റ്റൂട്ട് വെന്തുവരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം അപ്പോൾ അത് അരപ്പ് റെഡിയാക്കാനുള്ള ഒരു മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം രണ്ട് ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് ഒരല്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് എന്തായി വേവുന്നുള്ള കാര്യം നോക്കാം നന്നായിട്ട് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് വെള്ളത്തിൽ വെച്ച് വേവിക്കരുത് കേട്ടോ അരച്ച് വെച്ചാണ് അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേവിപ്പിക്കാം ഈ ബീറ്റ്റൂട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമോ ഇത് പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പാകത്തിനുള്ളൊരു രീതിയാണിത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം ഒരുപാട് തിളച്ചാൽ ശരിയാവില്ല അപ്പോൾ നമുക്കൊരു പാകത്തിന് തിളച്ചാൽ മതി അപ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അര കപ്പ് തൈര് അതായത് കട്ട തൈര് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് ലൂസാക്കിയതാണ് കട്ടയ്ക്ക് ഇരിക്കാൻ പാടില്ല എങ്കിലും ഒരുപാട് ലൂസായി പോകാനും പാടില്ല കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് തൈര് ചേർത്തിട്ട് തിളപ്പിക്കുകയും ചെയ്യരുത് നമ്മുടെ കറിക്ക് ഒരല്പം ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മൂന്ന് പച്ചമുളക് ഒരു മൂന്ന് ഇതിൽ കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ബീറ്റ്റൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട് അതിന് ചൂടൊക്കെ ആറി വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ഇലയിൽ വിളമ്പുമ്പോൾ തൊടുകറിയുടെ അതേ പാകത്തിൽ തന്നെ വരും ഈ കിച്ചടിയൊക്കെ നമ്മുടെ തൊടുകറിപ്പെട്ട കറികളാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇലയുടെ തുമ്പത്ത് നമ്മുടെ സദ്യക്ക് വിളമ്പുമ്പോൾ ഇലയുടെ തുമ്പത്തിരിക്കണം കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി സൂപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ എൻ്റെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നല്ല രൂപവുമായി പിന്നീട് വരാം നന്ദി